ജില്ലയിലെ കർണാടക അതിർത്തി മേഖലകളിൽ പനി സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. രോഗം പടർത്തുന്ന ചെള്ളിന്റെ സാന്നിധ്യം ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ കാസർഗോഡ് ജില്ലയിൽ ആകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കൂടുതൽ വിവരങ്ങൾ കാസർഗോഡ് നിന്നും മുജീബ് റഹ്മാൻ നൽകും. മുജീബിലേക്ക്. വയനാടിന് പുറകെ കാസർഗോഡ് ജില്ലയും കുരങ്ങുപനി ഭീതിയിലാണ്. അതിർത്തി പ്രദേശങ്ങളായ കർണാടകയിലെ ഗ്രാമങ്ങളിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചതോടുകൂടിയാണ് കാസർഗോഡ് ജില്ലയും ആശങ്കയിലായത്. നേരത്തെ തന്നെ കർണാടകയിൽ കുരങ്ങുപനി ബാധിക്കുകയും നിരവധി പേർ മരിക്കുകയുമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാസർഗോഡ് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡയിലും കുരങ്ങുപനി ബാധിച്ചിട്ടുണ്ട്. നിരവധി കുരങ്ങുകളാണ് ഈ പ്രദേശങ്ങളിൽ ചത്തുവീഴുന്നത്. ഇത് അതിർത്തി ഗ്രാമങ്ങളിലേക്കും പടരുമോ എന്നാണ് മലയോരവാസികൾ പേടിക്കുന്നത്. ഈ വനയോര മേഖലയിൽ കുരങ്ങ് ശല്യം കർഷകർ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഒറ്റൊരു തേങ്ങ അതുപോലെ ഒരു നാണ്യവിളകളൊന്നും തന്നെ കിട്ടുന്നില്ല. തന്നെയല്ല, വല്ലാത്ത ശല്യമാണ്. ഇപ്പോൾ എല്ലാ ആളുകളും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം കാർക്കൾ അടക്കമുള്ള സ്ഥലങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളായ കാർക്കൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ കുരങ്ങ് പനി വന്നിട്ട് മരണം സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ സദാ വീട്ടിനകത്തേക്ക് വരെ കുരങ്ങ് കയറി വരുന്ന അവസ്ഥയിൽ ഇവിടുത്തെ ജനങ്ങളും കർഷകരും നാട്ടുകാരും ഒക്കെ വലിയ ഭീതിയിലാണുള്ളത്. ഇതിന് ഏതെങ്കിലും രീതിയിലൊരു പ്രതിവിധി നമ്മുടെ സർക്കാർ തലത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ക്യാസന്നൂർ ഫോറസ്റ്റ് രോഗമെന്നാണ് കുരങ്ങുപനിയുടെ ശാസ്ത്രീയ നാമം. കുരങ്ങുകളിലൂടെ മാത്രമല്ല പക്ഷികളിലൂടെയും അണ്ണാൻമാരിലൂടെയും ചില ദിനം സസ്തനികളിലൂടെയും ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. ഈ രോഗം പടർന്ന മൃഗങ്ങളിലുള്ള ഒരു ചെള്ളാണ് രോഗം പടർത്തുന്നത്. ഈ ചെള്ള് കടിക്കുന്നതിലൂടെ മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും രോഗം പടരും. രോഗം തലച്ചോറിനെ ബാധിക്കുന്നതോടുകൂടിയാണ് ഗുരുതരാവസ്ഥയിലാകുന്നത്. രോഗം കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതോടുകൂടെ തന്നെ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ എടുത്തിരുന്നു. പ്രചാരണ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പഠനവും നടത്തിയിരുന്നു. ആ പഠനത്തിൽ ഈ രോഗം പടർത്തുന്ന ചെള്ളുകൾ കാസർഗോഡിൻ്റെ മലയോര മേഖലയിൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ കുരങ്ങുകളിൽ ഇത് വൈറസ് മുതൽ വൈറസ് അണുരബാധിച്ച് കുരങ്ങുകൾ ചത്തു പോകാറുണ്ട്. അത് ചത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള വൈറസ് അല്ലെങ്കിൽ ചെള്ളുകൾ ഈ വൈറസുള്ള ഈ ചെള്ളുകൾ ഏകദേശം ഒരു 50 മീറ്ററോളം ചുറ്റളവിൽ ഇങ്ങനെ വ്യാപിക്കും. അപ്പോൾ ഇതുമായിട്ട് അടുത്ത് സാമീപ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അടുത്ത് പോയി വരുന്ന ആൾ ഇത് ഈ ചെള്ളുകൾ അവരുടെ ശരീരത്തിൽ കയറാനും ചെള്ളുകൾ കടിക്കാനുള്ളത് അതുമൂലം മനുഷ്യർക്ക് ഇത് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗം പരത്തുന്ന ചെള്ളുകൾ നമ്മുടെ ജില്ലയിലും ഈ വന പ്രദേശങ്ങളിൽ ധാരാളം ഉണ്ടായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതവർ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വൈറസ് ഉണ്ടോയെന്നുള്ള പരിശോധന നടത്താൻ വേണ്ടി മണിപ്പാലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ കർണാടകയിൽ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ഈ പനി വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതോടുകൂടെ കാസർഗോഡ് ജില്ലയും പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ആശങ്കയിലാണ്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.